കഴിച്ചത് മതി. എത്രയും പെട്ടെന്ന് ബാഗുമായിട്ട് വന്നോ, ഇത്രയും ദിവസത്തെ കാശ് ഞാൻ തരാം. മാഡം, ഞാൻ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താ. ഇത്തവണത്തേക്ക് ക്ഷമിച്ചുടരുന്നു. ഇത് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. എത്ര കോടി കീടാണുക്കളായിരിക്കും ഇവളുടെ വയറ്റിൽ പോയിട്ടുണ്ടാവ. അകത്തേക്ക് വാ. ഇന്നത്തോടെ നിന്റെ കച്ചവട അവസാനിപ്പിച്ച് ഞാൻ തരാം. മാഡം, മാഡം പ്ലീസ്, മാഡം. ഞാനത് ഓർത്തില്ല സർ, വന്ന് കാണൂന്നും വിചാരിച്ചില്ല. ഇനി അനുഭവിച്ചോ സർ. സർ എന്തിയോ അച്ചമ്മേ? വിഷമിക്കണ്ട, തങ്കമ്മ ചേച്ചി നോക്കിക്കോളാം. അച്ചമ്മ എന്തായാലും പിടിച്ചു, ബാക്കിയും കൂടെ തന്നേക്ക്, നല്ല രുചിയുണ്ട്. മാഡം, സോറി 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 മാഡം, മാപ്പ് തരണം മാഡം. കുഞ്ഞ് അങ്ങനെ വന്ന് ചോദിച്ചപ്പോ ചോദിച്ചാ നിങ്ങൾ എന്ത് വൃത്തികേട് ചെയ്യോ? മാഡം, ഭക്ഷണം കൊടുക്കുകയല്ലേ മാഡം ചെയ്തത്? കൈ കൊണ്ടുള്ള ഫുഡോ? അത് നമ്മള് മലയാളികളല്ലേ മാഡം, നമ്മള് കൈകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ഈ കൈകൊണ്ട് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് വേറെ ഏത് രീതിയിൽ കഴിച്ചാലും കിട്ടത്തില്ലല്ലോ മാഡം, അല്ലേ സർ? അത് ശരിയാ, അതിനോട് ഞാനും യോജിക്കുന്നു. സാമ്പാറും ഹവ്യലും കാളനും തോരനും ഇഞ്ചിക്കറിയും ഓലനും ശരിശീരൊക്കെ കൂടി പിടിപിടിച്ചിട്ടുണ്ടല്ലോ. ഓ, അതിന്റെ രുചിയൊന്നും സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് കഴിച്ച കിട്ടില്ല. ശംഖു, ഡോണ്ട് സേ മണ്ടത്തരം. കയ്യിൽ എന്ത് മാത്രം അണുക്കൾ ഉണ്ടാവും അറിയാമോ? അത് സ്പൂണിൽ ഉണ്ടാവില്ലേ? സ്പൂൺ ചൂടുവെള്ളത്തിൽ കഴുകാലോ. അതുപോലെ എന്നോട് തർക്കിക്കാൻ വരുവാണോ? അതെ, ഞാനൊന്ന് ഇവരെ സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടോട്ടെ, എന്നിട്ടേ നമുക്ക് തമ്മിൽ സംസാരിക്കാം കേട്ടോ. മാഡം പ്ലീസ് 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 പ്ലീസ്, ഒരേ ഒരു തവണ മാഡം, ഒറ്റ തവണ മാപ്പ് തരണം മാഡം. ഇനി ഇതാ സത്യമായിട്ടും ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കത്തേയില്ല. സത്യം മാഡം, എന്നെ ഓർക്കണ്ട, മാഡത്തിന്റെ പട്ടാളത്തെ ഓർത്ത്. ഫീൽഡ് മാർഷൽ ജനറൽ കെ എം കരിയപ്പ, മഗ്നീഷ, സുന്ദർജി, മാഡം ഇവരെയൊക്കെ ഓർത്ത് മാഡം എനിക്ക് മാപ്പുതാ. അപ്പോ അവരെ കുറിച്ചൊക്കെ അറിയാലേ? അയ്യോ, അത് അവരെ ഒക്കെ ആർക്കാ മാഡം അറിയാത്തത്? ഈ ശംഖുവിന് അറിയത്തില്ല. അറിഞ്ഞൂടെ? അതെ, കണ്ടല്ലോ, ഇതാണ് യഥാർത്ഥ രാജ്യസ്നേഹം. നമ്മുടെ രാജ്യത്തെ യുദ്ധങ്ങളിൽ നിന്ന് വിജയിപ്പിച്ച യഥാർത്ഥ നായകന്മാരെ ഈ സ്ത്രീ ഓർത്തിരിക്കുന്നു. ശരി, ഈ തവണത്തേക്ക് പറ മാഡം പ്ലീസ്. ഓക്കെ, താങ്ക് യു മാഡം. ഇത്രയും മിലിട്ടറി ഹീറോസിന്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലാൽ ഇത് ആവർത്തിച്ച ഈ ഇല്ല മാഡം, ഞാൻ ആവർത്തിക്കത്തേ ഇല്ല. ഇതല്ല, ഒരു തെറ്റും ആവർത്തിക്കരുത്. ശരി മാഡം, ഇനി ഇങ്ങനെ വഴക്ക് പറയാനുള്ള ഒരവസരവും ഞാനായിട്ട് ഉണ്ടാക്കത്തേ ഇല്ല. ശരി, ഓക്കെ. യെസ് മാഡം. മാഡം പറഞ്ഞു, മാഡം എപ്പോഴെങ്കിലും പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ടോ? നോ, പഴഞ്ചോറ് പോയിട്ട് എനിക്ക് ചോറ് ഇഷ്ടമല്ല. അല്ല, എപ്പോഴെങ്കിലും കഴിക്കണം മാഡം. മാഡം
മാഡം, തലേന്ന് ബാക്കി വരുന്ന ചോറ് നമ്മൾ വെള്ളത്തിനകത്തിട്ട് വെക്കണം. അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കണം. നമ്മൾ ചെറിയ ഉള്ളി, ചുമന്ന ഉള്ളി ആദ്യം ഇങ്ങനെ കുനുകുനു കുനുകുനാന്ന് നീളത്തിൽ അരിഞ്ഞിടണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടു മൂന്ന് കാന്താരി മുളകും കൂടെ പൊട്ടിച്ച് അതിനകത്തോടിടണം. എന്നിട്ട് അതിങ്ങനെ ഒരു ചട്ടിയിൽ മൂടി വെക്കണം. മൺചട്ടിയായ ഉഗ്രൻ. എന്നിട്ട് രാവിലെ എടുത്തിട്ട് കയ്യില് കാന്താരി മുളകും ഉള്ളിയും കൂടെ ഞരടി തൈരും കൂടി ചേർത്ത് നാവിൽ വെച്ചാലുണ്ടല്ലോ, മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലുണ്ടല്ലോ, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരും. പിന്നെ മണ്ടത്തരം പഴം കഞ്ഞി കുടിച്ചിട്ട് വേണം ഇനി ഈ തടി ഇങ്ങനെ ചീർത്ത് ചീർത്ത് വരാൻ. കടന്നു പോ എന്റെ മുന്നീന്ന്, എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വിവരക്കേട്. സോറി മാഡം, ഞാൻ പെട്ടെന്ന് ഈ കഞ്ഞിയെ കുറിച്ച് ആലോചിച്ചപ്പം ആവേശം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയത് പറയാലോ രേണു. അവര് പറഞ്ഞത് കേട്ടപ്പോ പഴകഞ്ഞ് കഴിക്കാൻ തോന്നുന്നു. അത്രക്ക് ടേസ്റ്റാ, ഗംഭീരം. എങ്ങനെയുണ്ട് പഴങ്കഞ്ഞി? അത് പറയുന്ന അത്ര ടേസ്റ്റ് ആണെന്ന് അറിയാൻ പോരെ, അത്ര രുചിയില്ല. എന്നാ ബാക്കിയുള്ളത് എനിക്കൊന്ന്, ഞാൻ കഴിച്ചോളാം. എന്റെ പൊന്നു രേണു, നമ്മുടെ നാടൻ ഭക്ഷണം എത്ര കഴിച്ചാലും ആരോഗ്യത്തിനൊരു കുഴപ്പവും പറ്റില്ലെന്നേ. ഈ പരിഷ്കാരി ഫുഡുകളാ ദഹനക്കേടൊക്കെ ഉണ്ടാക്കുന്നേ. എന്തായാലും കണ്ട സ്ഥിതിക്ക് കുറച്ച് ആ പ്ലേറ്റില് താണേ. എന്തോ അത് തന്നില്ലെങ്കിൽ കൊതി വീഴും, അത് നിനക്ക് നല്ലതല്ല. മനുഷ്യന് സ്വസ്ഥമായിട്ട് തിന്നാനും സമ്മതിക്കൂല. പിന്നെ ഞാനീ പഴമഞ്ഞ് ട്രൈ ചെയ്ത വിവരം മറ്റാരും അറിയണ്ടോട്ടോ. ഞാൻ ആരോട് പറയണം? നല്ല കഥ.
നീ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് മറ്റെന്തും, ഈ കഞ്ഞി പോലും. താങ്ക് യു. വെൽക്കം. മലയാളി ഭക്ഷണ സംസ്കാരം ഒരു മലയാളിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. നമ്മുടെ നാവിലെ രസമുകുളങ്ങളെ ഇത്രയും ഉത്തേജിപ്പിക്കുന്ന ഭക്ഷണം കേരളത്തിലല്ലാതെ മറ്റെവിടെ ഞാൻ കഴിച്ചിട്ടില്ല. അത് വെജായാലും നോൺ വെജായാലും ആ സംസ്കാരത്തിൽപ്പെടും ഇതും. അവരെ കണ്ടുപിടിച്ചോ? ആരെ? ആ മല്ലികയെ. ഞാൻ പിന്നെ ഒന്നും അന്വേഷിച്ചില്ല. അവര് നാടുവിട്ട് പോയെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? നിന്റെ കേസ് വിളിക്കുന്ന ദിവസം പ്രധാന സാക്ഷിയായ അവര് ഹാജരായില്ലെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് തന്നല്ലേ? അമ്മേ, അവര് ഹാജരാവരുത്. ഹാജരായ അതോടെ എല്ലാം കൊഴയും. വരില്ലെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അവര് പോയി, ഇനി വല്ലയിടത്തും കിടന്ന് ചാവും. അമ്മേ, ഇത് നല്ലൊരു അവസരം. അവരെവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അവിടെ വെച്ച് തീർക്കണം. എന്നിട്ട് അത് ആത്മഹത്യയാക്കി മാറ്റണം. ഒരുത്തനും സംശയിക്കില്ല. നിനക്ക് കിട്ടിയതൊന്നും പോരേ വിനയ. ആശുപത്രിയാണെങ്കിലും ഇത് ജയിലാ. നീ എന്താ അത് ഓർക്കത്തെ? എന്റെ പൊന്നമ്മ, ശത്രുക്കളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അതിനെ വേറെ ആളെ നോക്കിയാൽ മതി. പകയുടെ കാര്യത്തില് നിന്നേക്കാൾ മുകളിലാ ഞാൻ. അത് കെടാതെ ഉള്ളിക്കൊണ്ട് നടക്കുന്നവളാ ഞാൻ. എന്നിട്ടും എല്ലാം മറക്കാൻ ശ്രമിക്കുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്തിട്ടാ. മല്ലികയെ തകർക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതേതാണ്ട് സാധിച്ചു. ഒളിവിപ്പോയ സ്ഥലത്തുനിന്ന് അവളെയും ചിത്തിരെയും നായ്ക്ക് പിടിച്ചതോടെ അവള് തീർന്നു. ചിത്തിരെ പിരിഞ്ഞ് അധികകാലമൊന്നും അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കൊന്നില്ലെങ്കിലും എവിടെയെങ്കിലും വീണവൾ ചത്തോളും. ഇനി ഞാൻ ശ്രമിക്കാൻ പോകുന്നത് മല്ലികയുടെ പുറകെ നടന്ന് സമയം കളയാനൊന്നുമല്ല, നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി കസേര തിരിച്ചു പിടിക്കാനാണ്. അത് നടക്കോ? എളുപ്പമല്ല, എങ്കിലും ശ്രമിക്കാം. സ്വപ്നം കാണാലോ. നമ്മുടെ കൂടെയുള്ള എം എൽ എമാര് മറുകണ്ടം ചാടാതിരുന്ന നമ്മൾ രക്ഷപ്പെട്ടു. അവര് ചാടുകയൊന്നുമില്ല. അവർക്ക് ഇപ്പോഴും കൂറ് അഞ്ജനയോടാ. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നത്. ശ്രമിക്കാത്തത് കൊണ്ട് കിട്ടിയില്ല. അങ്ങനൊരു സങ്കടം വേണ്ടാന്ന് കരുതിയ കസേരയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അമ്മ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വേണം എനിക്ക് വീണ്ടും ഒന്ന് വിലസാൻ. എല്ലാം നശിപ്പിച്ചത് നീ ഒറ്റ ഒരുത്തനാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അത് എന്നെ എപ്പോഴും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കലേ. ഓരോ പദം ആർക്കാണേലും പറ്റും. അടുത്തവണ ആവട്ടെ, എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ല. അതിനു വേണ്ടി തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. ഇത് കഴിക്ക്. എന്താ ഇത്? ബിരിയാണിയാ. വരുന്ന വഴിക്ക് മേടിച്ചതാ. കാവല് നിൽക്കുന്ന പോലീസുകാരന് മണിയടിച്ച ഇത് ഇങ്ങോട്ട് കയറ്റിയത്. എന്തായാലും മേടിച്ചു. എന്നാ രണ്ടെണ്ണം കൂടി മേടിച്ചുകൂടായിരുന്നമ്മേ. ആ സാരയില്ല, ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലും ഉള്ളത്. അമ്മ കഴിച്ചായിരുന്നോ? കഴിച്ചു. നീ കഴിക്ക്.
ചിത്തിരേ, ചിത്തിരാ, ചിത്ത്, അതെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിനക്ക് ഈ സിറ്റിയിലെ ഏറ്റവും മികച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഇത്രയും കാലം നീ മലയാളം മീഡിയത്തിൽ തന്നെയായിരുന്നല്ലോ പഠിച്ചിരുന്നത്, ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. ഹിന്ദിയോ? ആ, ഹിന്ദി. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ, തുംകോ മാലും നഹീ? അത് ശരിയാ, അപ്പൊ മലയാളം പഠിക്കണ്ടേ? വേണ്ട, നഹീന്ന് പറഞ്ഞ നഹീ. ഇനി മുതൽ നീ മലയാളം പഠിക്കണ്ട, ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം നീ പഠിച്ചാ മതി. ഈ ശംഖു സഹകരിക്കാത്തോണ്ടാ? അല്ലെങ്കിലേ ഈ വീട്ടിൽ ഹിന്ദി ഇംഗ്ലീഷും മാത്രമായിരുന്നേനെ ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് മലയാളം മതി, മലയാളം പഠിക്കാൻ എനിക്ക് ഇഷ്ടം. നോ, ആർഗ്യുമെന്റ്സ് വേണ്ട, പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. മലയാളം പഠിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? ഹിന്ദി അറിയാമെങ്കിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാം, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിക്കാം. ഭാഷ എന്നത് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു മീഡിയം മാത്രം. അങ്ങനെയല്ല, കമ്മ്യൂണിക്കേഷൻ ഉള്ള മീഡിയം മാത്രമല്ല, അതൊരു സംസ്കാരമാണ്, വികാരമാണ്. ആന എന്ന് പറയുമ്പോ കിട്ടുന്ന വൈകാരികത എലഫന്റ് എന്ന് പറഞ്ഞാൽ കിട്ടോ? ഒരിക്കലും കിട്ടില്ല. ശങ്കുവിനോട് ചോദിച്ചില്ല. കിട്ടില്ല. ഇപ്പൊ ഡിജിറ്റൽ യുഗമല്ലേ ക്യാപ്റ്റൻ, മൊബൈലിൽ ട്രാൻസ്ലേറ്റർ വരെയുണ്ട്. നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും സംസാരിച്ച് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാം. തന്നെയല്ല, ലോകത്ത് വികസിച്ച രാജ്യങ്ങളെല്ലാം അവരുടെ സ്വന്തം ഭാഷയെ തന്നെയല്ലേ സ്കൂളിൽ പഠിക്കുന്നത്? ഫ്രാൻസില് ഫ്രഞ്ച്, റഷ്യയില് റഷ്യൻ, ജപ്പാനില് ജാപ്പനീസ്, സ്പെയിനില് സ്പാനിഷ്, ചൈനയില് ചൈനീസ്. നമ്മുടെ നാട്ടില് മാത്ര നമ്മുടെ സായിപ്പിന്റെ ഭാഷയെ പഠിക്കുന്നത്. ഇംഗ്ലീഷ് മോശം ഭാഷയൊന്നുമല്ല, പക്ഷെ നമ്മൾ എന്തിനു വേറൊരാളുടെ ഭാഷയെ പഠിക്കണം? നമുക്ക് നമ്മുടെ ഭാഷയുണ്ടല്ലോ, അതിൽ പഠിച്ചാ പോരെ, അതല്ലേ നല്ലത്? ഇത് നിന്റെ പ്രസംഗ മത്സരവേദിയൊന്നും അല്ല. മാതൃഭാഷയുടെ മഹത്വത്തെ കുറിച്ച് അങ്ങ് വർണ്ണിക്കാൻ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിനി അപ്പീലില്ല. നീ ഇനി എന്ത് ന്യായീകരണങ്ങൾ നടത്തിയാലും അങ്കിളെ, എനിക്ക് മലയാളം പഠിക്കണം, ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കു ക്യാപ്റ്റന്. ഞാൻ പറഞ്ഞതൊന്നും അവള് കേൾക്കില്ല മോളെ. മലയാളം വേണ്ടെന്ന് അവൾ തീരുമാനിച്ച അവളത് നടത്തിയിരിക്കും. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. നീ പറഞ്ഞത് ശരിയാ, നമ്മുടെ നാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ മാതൃഭാഷയുടെ ഇത്രയും പുച്ഛം. മറ്റൊരു ഇന്ത്യൻ ഭാഷക്കാർക്കും ആ ഒരു പ്രശ്നമില്ല. തമിഴൻ തമിഴിനെയും കർണാടകക്കാരൻ കന്നഡയെയും തെലുങ്കൻ തെലുങ്കിനെയും സ്നേഹിക്കുന്നു, നമ്മളോ ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്നു. കുഴപ്പം ക്യാപ്റ്റന്റെ മാത്രമല്ല, നമ്മളുടെ മൊത്തം ചിന്താഗതിയുടെയും കൂടിയാ. ഞാൻ നിസ്സഹായന മോളെ, നിന്നെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നടക്കും തോന്നില്ല. മോള് വിഷമിക്കാതെ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേണ്ട, ക്യാപ്റ്റൻ വഴക്ക് പറയും. ഒന്ന് ശ്രമിക്കാം നീ, ചിലപ്പോ നടന്നാലോ. Thank you.
മാഡം, മലയാളം പഠിക്കാൻ പറ്റാത്തതില് ഈ ചിത്തുമൂക്ക് നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് അല്ല, അതിന് അനുവദിച്ചു കൊടുത്തൂടെ മാഡം. അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യലല്ല നിങ്ങളുടെ ജോലി. അത് അതെനിക്കറിയാം മാഡം. എന്നിട്ടാണോ വന്നത്? അല്ല മാഡം, മാതൃഭാഷ എന്ന് പറയുന്നത് പെറ്റമ്മയ്ക്ക് സമമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. നിങ്ങളും എന്നെ പഠിപ്പിക്കാൻ തുടങ്ങുവാണോ? അയ്യോ, അങ്ങനല്ല. ഒരു ഒരു കുട്ടിക്ക് മലയാളം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ.